ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ചില ഗർഭിണികൾക്ക് കുഞ്ഞുങ്ങളുടെ പൊസിഷൻ ബ്രീച്ച് പൊസിഷൻ ആയിരിക്കും. എന്താണ് ബ്രീച്ച് പൊസിഷൻ? ഇത് പ്രസവ സമയത്ത് സാധാരണ പൊസിഷനിലേക്ക് മാറുമോ? ബ്രീച്ച് പൊസിഷൻ്റെ തരങ്ങൾ എന്തൊക്കെയാണ് എന്നിവയെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ കുഞ്ഞുങ്ങൾ തലം മുകളിലും കാൽ താഴെ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ പ്രസവത്തോട് അടുത്ത സമയത്തും ഇതേ പൊസിഷനിൽ തന്നെ കുഞ്ഞ് കിടക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടമുണ്ടാക്കുന്നു. ഇത്തരത്തിലുള്ള പൊസിഷനെയാണ് ബ്രീച്ച് പൊസിഷൻ എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിൽ കുഞ്ഞ് എങ്ങനെ സ്ഥാനം പിടിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനമാക്കി 3 തരത്തിലുള്ള ബ്രീച്ച് ഗർഭധാരണമുണ്ട്. ഫ്രാങ്ക്, കംപ്ലീറ്റ്, ഫൂട്ടലിംഗ് എന്നിവയാണ് ഈ 3 തരത്തിലുള്ള ബ്രീച്ച് പൊസിഷനുകൾ. ബ്രീച്ച് ഗർഭധാരണത്തിൻ്റെ മിക്ക കേസുകളിലും നവജാത ശിശുവിനെ തലയ്ക്കു പകരം യോനിഭാഗത്തേക്ക് ആദ്യം വരുന്നത് കാൽ ആയിരിക്കും. ഗർഭാവസ്ഥയുടെ തുടക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് ബ്രീച്ച് ഉണ്ടാകാം. അവ ഡെലിവറി ചെയ്യപ്പെടുമ്പോഴും അവരിൽ ഭൂരിഭാഗവും സ്വന്തമായി തന്നെ തല താഴോട്ടെത്തുന്നു. നിങ്ങളുടെ പ്രസവ തീയതിയോട് അടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി ബ്രീച്ചാണോ എന്ന് നിങ്ങളുടെ ഡോക്ടർക്ക് പറയാൻ കഴിയുന്നു. അവർക്ക് ശാരീരിക പരിശോധന, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ രണ്ടും നടത്തി ഇക്കാര്യം തീരുമാനിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി പറയുന്ന അവസ്ഥകൾ നിലവിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ബ്രീച്ച് ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രീച്ച് പൊസിഷൻ ആവുന്നതിനുള്ള സാധ്യത മുൻപിൽ നിൽക്കുന്നത് പലപ്പോഴും അകാല ജനനം തന്നെയാണ്. ഇത് കൂടാതെ ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. അമ്നിയോട്ടിക് ദ്രാവകത്തിൻ്റെ അസാധാരണമായ ഉയർന്ന അളവും ശ്രദ്ധിക്കണം. അമ്മയുടെ ഗർഭപാത്രം അസാധാരണമായ ആകൃതിയിലാണെങ്കിലും അപകടമാണ്. എന്നാൽ ഒരു ബ്രീച്ച് പൊസിഷനിലുള്ള കുഞ്ഞിനെ സാധാരണ അവസ്ഥയിലേക്ക് മാറ്റുവാനുള്ള രീതികൾ നിരവധിയുണ്ട്. ബാഹ്യ സെഫാലിക് ഫോം. ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ ബ്രീച്ചിൽ നിന്നും തല താഴേക്ക് മാറ്റുന്നതിനുള്ള ഒരു രീതിയാണ് ECV. കുഞ്ഞിനെ പുറത്തുനിന്ന് തിരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ നിങ്ങളുടെ വയറ്റിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അവർ ചിലപ്പോൾ അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നു. ഗർഭാവസ്ഥയുടെ അവസാനത്തോടെ അടുത്ത് ഏകദേശം 37 ആഴ്ചയ്ക്കുള്ളിൽ ഒരു ആശുപത്രിയിൽ ECV നടത്തപ്പെടുന്നു. നിങ്ങളുടെ കുഞ്ഞിന് ബ്രീച്ചാണെന്ന് സ്ഥിരീകരിക്കാൻ ഇതിനു മുൻപ് ഒരു അൾട്രാസൗണ്ട് നടത്തും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് സാധാരണമാണെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ആദ്യ പടി. നിങ്ങളുടെ ഗർഭാശയത്തിലെ പേശികളെ വിശ്രമിക്കാൻ നിങ്ങളുടെ ഡോക്ടർ മരുന്നുകൾ നിർദ്ദേശിച്ചേക്കാം. ഇത് നിങ്ങൾക്ക് അസ്വസ്ഥത കുറയ്ക്കുകയും വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മരുന്ന് ഒരു ഷോട്ടായി അല്ലെങ്കിൽ ഒരു നരമ്പ് വഴി നൽകാം. ഇത് നിങ്ങളുടെ കുഞ്ഞിനും പൂർണ്ണമായും അപകടരഹിതമാണ്. എന്നാൽ ECV അപകട സാധ്യതകൾ ചെറുതാണ്. അവയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്നുണ്ടാകുന്ന പ്രസവ വേദന, ചെറിയ രക്തനഷ്ടം, ഒന്നില്ലെങ്കിൽ കുഞ്ഞിന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അപകടകരമായ രീതി, ഗർഭപീഠത്തിൻ്റെ അവസ്ഥയ്ക്ക് സാധാരണ C-സെക്ഷൻ ആവശ്യമായി വരുന്ന അവസ്ഥ എന്നിവയെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.